ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരുപാട് വാചകടി ഒന്നുമില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഒരു റെസിപ്പി വീഡിയോ ആണ്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ഹാഫ് ഉള്ളി എടുത്തിട്ടുണ്ട്, ഹാഫ് തക്കാളി എടുത്തിട്ടുണ്ട്, മല്ലിയില, കറിവേപ്പില, പച്ചമുളക്. പച്ചമുളക് ഒന്ന് മതി കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞതെടുക്കാം. പിന്നെ ഇതാ ഒരു കാൽ ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഈ മൂന്ന് പൊടികൾ മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ചിക്കൻ മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ സോറി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ടേ. ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം പോലെ ആയിപ്പോണ്ട, ഒരു നല്ല തിക്കായിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് മാവ് റെഡിയാക്കിയെടുക്കാം. ഇനി വേണ്ടുന്നത് നമുക്ക് കുറച്ച് ബ്രെഡാണ്. അപ്പോൾ ഇത് മാവ് റെഡിയാക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് റെസ്റ്റിന് വെച്ചാൽ കുറച്ചും കൂടി സെറ്റായി കിട്ടും. പൊതുവേ ബ്രെഡ് വെച്ചിട്ട് ഓരോ റെസിപ്പീസ് ഉണ്ടാക്കുമ്പോഴും ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുവന്ന സ്നാക്കാണ്. കാരണം ബ്രെഡ് അവർക്ക് ഇഷ്ടമില്ല എന്ന് എന്തായാലും പറയില്ലല്ലോ. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ബ്രെഡ്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതന്നെ ബ്രെഡ് കുറച്ച് ബാക്കിയുള്ളത് ഇങ്ങനെ എടുത്തതാട്ടോ. ആ ബ്രെഡ് തന്നെ ഈ ഒരു ഷേപ്പിലായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു മാവിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നല്ല ചൂടായ പാനിലേക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് അങ്ങ് നല്ല തേയില വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറ്റിന് പോവും. അപ്പോൾ നല്ല ചൂടായ പാനിലേക്ക് ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതായത് ആ മാവൊന്നും വേവുന്ന രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരുപാട് എണ്ണയിലിട്ടിട്ട് മുക്കി കോരി പൊരിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇങ്ങനെ പൊരിച്ചാൽ തന്നെ നല്ല സെറ്റായി കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും ഈ കടലമാവാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമോ എന്നൊക്കെ. അതിനാന്ന് പറഞ്ഞത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഒന്നും ഉള്ളൊന്നും അങ്ങനെ കുക്കാകത്തില്ല. അങ്ങനെ ബ്രെഡ് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സോസും കൂടി കൂട്ടിയിട്ട് നല്ല റെഡി അടിക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ നല്ല രസമുള്ള സാധനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.